ഈ വർഷത്തെ റമദാനിന്റെ അവസാന തപ്പത്തിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന കാലമാണ്. നമുക്ക് ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേരളത്തിൽ ആര് ഭരണത്തിന് വരുമെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം കിട്ടാനുള്ള ലൈലത്തുൽ ഖദറിന് കാത്തിരിക്കുകയാണ് വേണ്ടത്. റിസൾട്ടിൽ ആര് ജയിക്കട്ടെ, ആര് പരാജയപ്പെടട്ടെ, അതിനേക്കാൾ നമ്മളെ ബാധിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാത്രിയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന നോമ്പുകാരാവണേ. ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറഞ്ഞ് ഇടതോ വലതോ മധ്യമോ ഏതോ ആവട്ടെ എന്ന് വിചാരിച്ച് അതിനെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഇരുലോക രക്ഷയ്ക്കാവശ്യമായ ചിന്തയിലേക്ക് വരണേ. നമ്മൾ പോകുന്ന പരലോകഘട്ടത്തിൽ ഒരു പാർട്ടിക്കാരും നമ്മുടെ കൂടെ വരികയില്ല. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പരിസരവാസികളായ എത്ര ആളുകളെയാണ് കിഴക്കേ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടിയത്? അവരുടെ കൂടെ ആരെങ്കിലും ഖബറിന്റെ ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ചില ആളുകളുടെ ജനാസയുടെ മേലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പതാക വെച്ചിട്ടുണ്ടാകാം. എന്നാലും ഖബറിന്റെ ഉള്ളിലേക്കതും പോയിട്ടില്ല. ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു കൂട്ടുകാരും വരുന്നില്ല. ഒരു മൊബൈൽ കമ്പനിയുടെ ടവറും അതിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങോട്ട് പോകുന്നില്ല. പോയവർ ഒറ്റയ്ക്കു കിടക്കുകയാണ്. അവരുടെ അവസ്ഥ അവരവരുടെ കർമ്മങ്ങളോടുള്ള സംവേദനമാണ്. അവരീ ലോകത്തെന്ത് ചെയ്തോ ആ കർമ്മങ്ങൾ കൊണ്ട് അവരവിടെ കിടക്കുകയാണ്. ആ സ്ഥലത്തേക്ക് നമ്മളും പോകേണ്ടവരാണ്. ആ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ വരേണ്ടത്. അല്ലാതെ താൽക്കാലികമായ രാഷ്ട്രീയ പകപോക്കലുകളുടെയോ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങളുടെയോ പേരിൽ റമദാനിനെ നഷ്ടപ്പെടുത്തല്ലേ എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തക്വയുള്ളവരായി മാറണം. ആരെക്കുറിച്ചും കുറ്റവും കുറവും പറയാൻ പാടില്ല. ന്യൂനതകൾ പറയാൻ പോകാൻ പാടില്ല. ഒരാളുടെ ന്യൂനത മറച്ചുവെച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചുവെക്കും.